ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം രേഷ്മ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മെൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, ജെൻസിൻ്റെ പ്രൊഡക്റ്റാണ്. ബട്ട് ഇതാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ദിസ് ഇസ് മാൻ കമ്പനിയുടെ ലിപ് ബാം ആണ്. ഇത് മെയിൻലി മെന്നാണ് യൂസ് ചെയ്യുന്നത്, ജെൻസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് ആക്ച്വലി എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, ബട്ട് ഫൈനലി ഞാനാണിത് യൂസ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു റിവ്യൂ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. സോ ഇത് ദ മാൻ കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലൈറ്റനിങ് ലിപ് ബാം, വൈറ്റമിൻ ഇ ആൻഡ് ലിക്വറൈസ് ഓയിൽ, ലൈറ്റൻസ് ലിപ്പ്, മോയ്സ്ചറൈസസ്, ഡിഫൻസ് തിയറി, ഇതൊക്കെയാണ് ഇതിൻ്റെ ടാഗ് വരുന്നത്. ദ മാൻ കമ്പനിയുടെ ലിപ് ബാം ആണിത്. ഈ ഒരു ഫേസ് വാഷും ഈ ഒരു എന്താ പറയുക, ലിപ് ബാമിൻ്റെ യൂസസ് വരുന്നത് നമ്മുടെ ലിപ്പിനെ ലൈറ്റൻ ചെയ്യും. ഇതിൽ ലിക്വറൈസ് ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യും, നറിഷ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ഒത്തിരി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. വൈറ്റമിൻ ഇ, കുറേ എസൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ട്. ഇത് 97.80% നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിനെ ലൈറ്റൻ ചെയ്യും, സോഫ്റ്റൻ ചെയ്യും, നറിഷ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനൊരു മാറ്റ് എഫക്റ്റാണ്. സോ അപ്പോൾ ഇവർ ഡിഫൻസ് തിയറി എന്നൊക്കെയാണ് ഇതിന് ടാഗ് കൊടുത്തിരിക്കുന്നത്. മെയിൻലി ഇവർ പറയുന്നത് നമ്മുടെ ലിപ്പ് ലൈറ്റൻ ആകും, മോയ്സ്ചറൈസർ ആകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ലിപ് ബാം ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചേപ്പിക്കാം. ആൽമണ്ട് ഓയിൽ, ബീസ് വാക്സ്, ഷീ ബട്ടർ, ആർഗൻ ഓയിൽ, ഒലീവ് ഓയിൽ, ജോജോബ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ലിക്വറൈസ് ഓയിൽ, വൈറ്റമിനി ആൻഡ് ഫ്ലേവർ. ഇതിൽ ആ ഫ്ലേവർ അല്ലാതെ ബാക്കി കാണുന്നതെല്ലാം എനിക്ക് തോന്നുന്നു നാച്ചുറൽ ഐറ്റംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ 97.80% ഇത് നാച്ചുറൽ ആണ് ക്ലെയിം ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതിലെല്ലാം ഒത്തിരി നല്ല ഓയിൽസൊക്കെയാണ് വരുന്നത്, ഒത്തിരി നല്ല പ്രൊഡക്ട്സ്, നാച്ചുറൽ പ്രൊഡക്ട്സാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ഫ്ലേവർ, ഇതിന് ആക്ച്വലി ഒരു മിൻറ്റിൻ്റെ ഫ്ലേവർ ഉണ്ട്. ആ ഒരു ഫ്ലേവർ വലുതായിരിക്കണം കെമിക്കൽ എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കെമിക്കൽ പ്രൊഡക്ട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈസ് വരുന്നത് ഇത്ര ആണ്. ഇതിൻ്റെ ഗ്രാം പറയുകയാണെങ്കിൽ ഇത് 4 gram ആണ്. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് 4 gram ആണ്. ഇതിൻ്റെ വേറെ വേരിയബിൾസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ബോക്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു 4 gram ഈ ഒരു ബോക്സിന് വരുന്നത് 249 rupees ആണ്, 249 rupees. മാത്രമല്ല 3 year വാലിഡിറ്റി ഉണ്ട്. 249 rupees ഈ ഒരു 4 gram. ഇതിലും വലിയ 10 gram അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു 4 gram തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു സ്മെല്ലെന്ന് പറയുന്നത് നല്ല മിൻറ്റിൻ്റെ സ്മെല്ലാണ്. മിൻറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ പോളമൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ വളരെ ഒരു എന്താ പറയുക, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു മിൻറ്റിൻ്റെ സ്മെല്ലല്ല. മിൻറ്റ് ലീഫില്ലേ, ചെറിയ മിൻറ്റ് ലീഫിൻ്റെ ഒരു സ്മെല്ലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്, ഈ ഒരു 4 gram ബോക്സ്. ഈ ഒരു 249 200, ഞാൻ ഓൺലൈനിൽ 200 ആണോ കണ്ടതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ 249 rupees ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ മീൻസ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അല്ലാതെ കടകളിൽ ഞാൻ ഈ ദ മാൻ കമ്പനിയുടെ പ്രൊഡക്ട്സ് കണ്ടേക്കണം കുറവാട്ടോ. അത് ബോയ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതങ്ങനെ ബോയ്സിൻ്റെ മാത്രം അല്ലെങ്കിൽ ബോയ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിതിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിപ് ബാം ആണ്. മെയിൻലി ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോസി ലുക്ക് നമുക്ക് കിട്ടും. എനിക്ക് ആ ഗ്ലോസി ലുക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ വാസലിൻ ആയിക്കോട്ടെ, എന്തോ നമ്മൾ ഈവൻ ചെറിയ വാസലിൻ യൂസ് ചെയ്താലും അല്ലെങ്കിൽ പല ലിപ് ബാം യൂസ് ചെയ്താലും ചിലതിനൊരു ഗ്ലോസി എഫക്റ്റാണ്. ഇതിനങ്ങനെ ഒരു ഗ്ലോസി എഫക്റ്റ് അല്ല, ഇത് മാറ്റ് എഫക്റ്റുള്ള ലിപ് ബാം ആണ്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് നമ്മൾ ചുണ്ടിൽ അങ്ങനൊരു ലിപ് ബാം ഉണ്ടെന്ന് അത്ര അറിയില്ല. അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. ആ ഒരു മാറ്റ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ ചുമ്മാ ഇട്ടിട്ടൊക്കെ പോകാം. അങ്ങനെ ആ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പറയുന്നത് പോലെ ലിപ്പ് ലൈറ്റൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാനിതൊരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്ത് നോക്കി. ഒരു 1 week, ഒരു വീക്കിന് മേലെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പുറത്തൊന്നും പോയില്ല, വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അത് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതെ ഞാനിങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ ഇത് രാവിലെയും വൈകിട്ടും എനിക്ക് എപ്പോഴാണോ ഡ്രയിങ് ആയിട്ട് തോന്നുന്നത് അപ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്ത് നോക്കി. ലിപ്സ്റ്റിക് യൂസ് ചെയ്തില്ല ആ ഒരു ടൈമിൽ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടുള്ള പോലെ തോന്നി, ലിപ്പ് ലൈറ്റൻ ആവുന്ന പോലെ തോന്നി. ലൈറ്റൻ ആവുക എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തിട്ട് ബാറുക അങ്ങനെയല്ല. ലൈറ്റൻ ആവുക ഇൻ ദ സെൻസ് നമുക്ക് ഇപ്പോൾ ലിപ്പ് എന്തെങ്കിലും ടാൻ ഉണ്ട് അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ട്, അതൊക്കെ റിമൂവ് ആകും. നല്ല ടാൻ നല്ല റിമൂവ് ആകും, ലിപ്പ് നല്ല ലൈറ്റൻ ആകും. പക്ഷേ നമുക്ക് നാച്ചുറലി ഉള്ള ആ ഒരു ഡാർക്ക് ഷെയ്ഡില്ലേ, ഇപ്പോൾ എനിക്കാണെങ്കിലും ഈ രണ്ട് സൈഡിലും അപ്പർ ലിപ്സും ഡാർക്കനാണ്. അപ്പോൾ ആ നാച്ചുറലി നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു ഡാർക്കൻ കളറ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ഇതിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ഡാർക്ക് കളർ മാറുന്നില്ല. പക്ഷേ നമുക്ക് ലിപ്പിലല്ലാത്ത സൈഡിലുള്ള, എനിക്കിവിടെയൊക്കെ ആണെങ്കിൽ നല്ല ടാൻ പോലെ ഉണ്ടായിരുന്നു.
പക്ഷെ അതൊക്കെ ആ ഒരു ടാൻ ലൈൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് ഈ ഒരു സെൻറ്റർ പോർഷൻ വരുന്ന ആ ഒരു ലിപ്പിൻ്റെ സെൻറ്റർ പോർഷൻ നല്ല ലൈറ്റനായ പോലെ എനിക്ക് ഫീലായി. ഒരു 1 വീക്ക് യൂസ് ചെയ്തുള്ളൂ, അപ്പം തന്നെ നല്ല ലൈറ്റൻ ഫീലായി. പക്ഷേ നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു ഡാർക്ക്നെസ്സിന് എന്താ കുറയുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ അതങ്ങോട് ഒരുപാട് അങ്ങ് പോവുകയോ അങ്ങനെയൊന്നുമില്ല, അത് നമുക്ക് ഓൾറെഡി ഉള്ളതല്ലേ, അത് പോവില്ല. അപ്പോൾ അത് അതിനെ മാറ്റാനൊന്നും ഇതിന് പറ്റുന്നില്ല. ബട്ട് നമുക്ക് ലിപ്പിൽ ഈ പറഞ്ഞ പോലെ ടാൻ ലൈൻസ് ടാൻ ഒക്കെ പോകുന്നത് പോലെ ലിപ്പ് ലൈറ്റൻ ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഇത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി 3 ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ലിപ് ബാം യൂസ് ചെയ്തിട്ടില്ല, ഇതിൽ നല്ലതുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്കിത് ഈ ഒരു ലിപ് ബാം വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മെയിൻ റീസൺ ആ ഒരു ഗ്ലോസി നേച്ചർ ഇല്ലാന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക കുറച്ചുകൂടി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു ലിപ് ബാം നോക്കുന്നവർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാരബൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഒരു നാച്ചുറൽ പോലത്തെ ഒരു മാറ്റ് ഫിനിഷുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നവർ എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ലിപ് ബാമാണിത്. അങ്ങനെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നിങ്ങളുടെ കറണ്ട് ലിപ് ബാം ഗ്ലോസി ലിപ് ബാം റീപ്ലേസ് ചെയ്യാനും സജസ്റ്റ് ചെയ്യും. ഈ ലിപ് ബാം കണ്ടിന്യൂസ് ചെയ്ത് യൂസ് ചെയ്യാനും സജസ്റ്റ് ചെയ്യും. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാം എല്ലാവർക്കും തന്നെ സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഗ്ലോസി ലിപ് ബാം റീപ്ലേസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യും. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ലിപ് ബാം നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ലിപ് ബാം വാങ്ങിക്കണം റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നോക്കാം. ഇത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജെൻസ് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ഇതിൽ അങ്ങനെ ജെൻസിനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഇത്ര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതല്ലേ. സോ അപ്പോൾ ഒരു ബിഗിനറിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്, നല്ലൊരു ലിപ് ബാം ആട്ടോ. സോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് എത്ര റേറ്റ് ചെയ്യും, ഒരു 5 എത്ര റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5 റേറ്റ് ചെയ്യും. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇത്ര നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അങ്ങനെ കെമിക്കലൊന്നുമില്ല. ഇതിൻ്റെ ഒരു ലൈറ്റ് മിൻറ്റ് സ്മെല്ലാണ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത് ലിപ്പ് ലൈറ്റൻ ആക്കുന്നൊന്നും. പക്ഷേ അങ്ങനെ ലിപ്പ് ലൈറ്റൻ ചെറിയ ലൈറ്റനൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ നല്ല നല്ലപോലെ ലൈറ്റനായി. പക്ഷേ വീണ്ടും ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, പുറത്തൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പഴയ പോലെ ടാനൊക്കെ ആവാൻ തുടങ്ങി ലിപ്സിലും. പക്ഷേ എന്നാലും ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് ആ ഒരു മാറ്റ് ലുക്ക് ഈ ഒരു ലിപ് ബാമിൻ്റെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് ലൈറ്റനാക്കുന്നുമുണ്ട് ആ ഒരു. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക ലൈറ്റൻ സ്ലിപ്പ് മോയ്സ്ചറൈസേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് പ്രവർത്തിക്കുന്നുമുണ്ട്, ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തീർന്നാലും ഞാൻ ഇനിയും വാങ്ങിക്കും, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഇതിനൊരു കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 5 out of 5 ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കാം. സയൻറ്റിഫിക്കലി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ pH ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ pH സ്കെയിൽ ഒരു 4, 5, 6 വരുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അതിന് മേലെയുള്ള ഒരു 7 മേലെയുള്ള pH എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. സോ നമുക്കതൊന്ന് സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ലിറ്റ്മസ് പേപ്പേഴ്സ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ എനിവേ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റൊന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് റിസർച്ചൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഞാനിത് എൻ്റെ ഒരു ഫൈൻഡിങ്സ് ആണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ pH ടെസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ലിറ്റ്മസ് പേപ്പേഴ്സ് വെച്ചിട്ടാണ്. ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിന് വേണ്ട ഐഡിയൽ pH വാല്യൂ അല്ലെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 4.5 to 6 ആണ്. അപ്പോൾ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5.5-6 ഒരു 5.5 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. സോ ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്.